നമസ്കാരം. കോൺഗ്രസിൽ നിന്നും പുറത്തായ KPCC മുൻ സെക്രട്ടറി PS പ്രശാന്ത് കഴിഞ്ഞ ദിവസമാണ് CPMൽ ചേർന്നത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രശാന്ത് കൂടിക്കാഴ്ചയും നടത്തി. കഴിഞ്ഞ ദിവസം AKG സെന്ററിലെത്തിയ പ്രശാന്ത് CPMൽ ചേർന്നിരുന്നു. സെക്രട്ടറിയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം എന്നിവർക്കൊപ്പമാണ് പ്രശാന്ത് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിക്കുന്ന സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കും മുമ്പ് തന്നെ കോൺഗ്രസ് DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുന്നത് ശരിയല്ല എന്ന് വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചതിനെ തുടർന്നാണ് PS പ്രശാന്തിനെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അച്ചടക്ക ലംഘനം നടത്തി വസ്തുവ വിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ പരസ്യ പ്രതികരണം നടത്തിയതിനാണ് നടപടിയെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ അന്വേഷണ സമിതി മുമ്പാകെ സ്ഥാനാർത്ഥികൾ ആക്ഷേപമുന്നയിച്ച പല പേരുകളുമുണ്ടെന്നും നടപടിയെടുത്തില്ല എങ്കിലും അവരെ ആദരിക്കരുതെന്നുമാണ് പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം 52 പുതുമുഖങ്ങളെ മത്സരിപ്പിച്ചതാണെങ്കിൽ കെ മുരളീധരനും VS ശിവകുമാറും VT ബൽറാമും എൻ ലിജുവും ഉൾപ്പെടെ തോറ്റത് എന്തുകൊണ്ടാണെന്നും പ്രശാന്ത് ചോദിച്ചിരുന്നു. ഇനിയൊരു തലമുറ മാറ്റത്തിന് നേതൃത്വം മുതിരെടുത്തെന്ന് ചില മുതിർന്ന നേതാക്കളുടെ ഗൂഢാലോചനയാണ് ആരോപണത്തിന് പിന്നിലെന്നും ഞങ്ങളില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാകരുതെന്ന ചില നേതാക്കളുടെ പെരുന്തച്ഛൻ മനോഭാവം മാറണമെന്നും പ്രശാന്ത് തുറന്നടിച്ചു. മനസമാധാനത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ഈ തീരുമാനമെന്നായിരുന്നു CPMൽ ചേർന്ന ശേഷമുള്ള പ്രശാന്തിന്റെ പ്രതികരണം. ഒരു ഉപാധിയും ഇല്ലാതെയാണ് ഇവിടെ എത്തിയത്. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും സ്വീകരിക്കും. ജനങ്ങൾക്കൊപ്പം നിലനിൽക്കുന്ന പാർട്ടി എന്ന നിലയ്ക്കാണ് CPMൽ എത്തിയതെന്ന് പ്രശാന്ത് പറഞ്ഞു.